മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഗലാത്യ 2:20 നമുക്ക് ധ്യാന വിഷയമാക്കാം. ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 2:20. ഇവിടെ നമ്മളിങ്ങനെയാണല്ലോ വായിക്കുന്നത്: ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്. എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ദൈവദാസനായ വില്യം ജെപ്പീന്താ പിതാവ് പറയുന്നുണ്ട്, നാം ഈശോയുടെ പ്രഘോഷകരല്ല, പ്രത്യുത അവതാരമായി മാറണം. നിസ്സാര കാര്യമല്ല പറഞ്ഞു വെച്ചത് കേട്ടോ. ഈശോയുടെ പ്രഘോഷകരല്ല, പ്രത്യുത അവതാരമായി മാറണം. ഓരോ ക്രൈസ്തവനും ഉള്ള വിളി അതാണ്. എല്ലാവരും പ്രഘോഷിക്കുക എന്നുള്ളതല്ല, ഈശോയുടെ അവതാരമായി എന്ന് പറഞ്ഞാൽ ഞാൻ ആരോടൊക്കെ ഇടപെടുന്നുണ്ടോ അവിടെയെല്ലാം ഈശോയുടെ സാന്നിധ്യം കൊടുക്കുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറണം എന്നാണ് ദൈവദാസൻ പറയുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, കുടുംബജീവിതക്കാരാവട്ടെ സമർപ്പിതരാവട്ടെ, ഓരോരുത്തരും ആത്മശോധന ചെയ്യണം. ഞാൻ ഈശോയെ കുറിച്ച് പറയുന്ന ആളാണോ അതോ ഈശോയുടെ അവതാരമായി മാറുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഈശോയായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ അവരോട് ഇടപെടുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവിടെ പാളിച്ചവൾ സംഭവിച്ചിരിക്കുന്നു. ഓരോരുത്തരും ഇന്ന് ആത്മശോധന ചെയ്യട്ടെ. ഈശോയെ പ്രഘോഷിച്ചാൽ പോരാ, ഈശോയെപ്പറ്റി പറഞ്ഞാൽ പോരാ, പിന്നെയോ ഈശോയുടെ അവതാരമായിട്ട് മാറുവാൻ നമുക്ക് കഴിയണം എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ കുറവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എളിമയോടെ മാപ്പപേക്ഷിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരണ എപ്പോഴും എന്നേക്കും ആമേൻ.